രാജ്യാന്തര കോടതിയുമായി ഇസ്രയേൽ ഏറ്റുമുട്ടുന്നു. റഫയിൽ ആക്രമണം നിർത്തണമെന്ന കോടതി വിധി ഇസ്രയേൽ തള്ളിക്കളഞ്ഞു. മൂന്ന് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ സൈന്യം കണ്ടെടുത്തുവെന്നും വാർത്ത വരുമ്പോൾ പി പി ജെയിംസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ് ജെയിംസ്. രാജ്യത്തെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇന്ത്യ രാജ്യത്ത് വലിയ മഴയാണ്. മഴ ഇവിടെ മാത്രമല്ല എസ് കെ, ഉത്തരേന്ത്യക്കാരിൽ കനത്ത ചൂടിലാണ്. ഉത്തരേന്ത്യയിലുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും മഴയുണ്ട്. പപ്പ ന്യൂ ഗിനിയയിൽ മണ്ണിടിച്ചിൽ മൂലം 100-ലേറെ പേർ മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട് എസ് കെ. ഓക്കെ, ഇനി വാർത്തകൾ. അപ്പോൾ ഇതിലേക്ക് തിരിയുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരാനുള്ള സാധ്യതകളൊന്നും തെളിഞ്ഞു കാണുന്നില്ല എസ് കെ. ഒരു പക്ഷേ ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത് രാജ്യാന്തര കോടതി, കൃത്യമായിട്ട് പറഞ്ഞാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വളരെ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ഇസ്രായേലിനോട് റഫയിൽ ആക്രമണം നിർത്തണം, അതുപോലെ തന്നെ അടച്ചിട്ട റഫയിലെ അതിർത്തികൾ, ഈജിപ്തിൽ നിന്നൊക്കെ വരുന്ന അതിർത്തി തുറക്കണം, ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരാൻ അനുവദിക്കണം എന്ന് തുടങ്ങി വംശഹത്യ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ അടിയന്തരമായി അന്വേഷണം നടത്തണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എസ് കെ. ഭയങ്കരമായിട്ടൊരു ഐസൊലേഷനിലേക്ക് പോകുന്നു, കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്നു. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഹമാസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തെ അനുകൂലിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തുന്നു. ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റാത്ത, അമേരിക്കയാണെങ്കിൽ ഈ റഫ ആക്രമിക്കരുതെന്ന് പലതവണ ജോ ബൈഡൻ വാണിംഗ് നൽകിയതാണ്. എന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അധികാര കസേരയിൽ ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു പക്ഷേ ഈ ഇതിനൊക്കെ എതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു. അദ്ദേഹം പറയുന്നത് പാലസ്തീൻ എന്നൊരു രാജ്യം നിലനിൽക്കാൻ അവകാശമില്ലെന്നാണ്. എന്ന് മാത്രമല്ല, ഈ ഹമാസിനെ അവസാനിപ്പിക്കാതെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുള്ള ഒരു മുട്ടാപ്പോക്ക് നയവുമായിട്ട് ഇസ്രായേൽ നിൽക്കുകയാണ്. അപ്പോൾ രാജ്യാന്തര കോടതിയിലെ 15 ജഡ്ജികൾ നെതർലൻഡ്സിലെ ഹേഗിൽ കൂടി അവരെടുത്ത തീരുമാനം, 15 ജഡ്ജിമാരിൽ 13 പേരും ഏകണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 13 പേരും ഒരേ അഭിപ്രായവും, ഇസ്രായേലി പ്രതിനിധി അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള ഉഗാണ്ടയിൽ നിന്നുള്ള പ്രതിനിധി മാത്രമാണ്, രണ്ടു പേർ മാത്രമാണ് എതിർത്തത്. 13 പേർ അനുകൂലമായിട്ട് വൻ ഭൂരിപക്ഷത്തോടെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിലുള്ള പ്രത്യേകത എസ് കെ, അറിയാവുന്നതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര കോടതിയാണെങ്കിലും അന്താരാഷ്ട്ര കോടതിക്ക് ഈ നിയമം എൻഫോഴ്സ് ചെയ്യാൻ ഉള്ള ഒരു ബോഡിയില്ല. അതിന് UN സേന ഇറക്കേണ്ടി വരും. അത് സേന ഇറക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല ഐക്യരാഷ്ട്രസഭ, അതുകൊണ്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലോകമെമ്പാടുമുള്ള മനസാക്ഷിയും ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന അതിനിടയിൽ ഇസ്രായേലിലെ ബന്ദികളായിട്ടുള്ള 3 പേരുടെ ജഡം കൂടി കണ്ടെത്തി. പ്രത്യേകിച്ച് അവരുടെ മൃതദേഹം കണ്ടെത്തിയത് ജബാലിയ ക്യാമ്പ് ആക്രമിച്ചപ്പോഴാണ്. നേരത്തെ 3 പേരുടെ ജഡം കണ്ടെത്തിയിരുന്നു. അതിനിടയിൽ എസ് കെ, ഒരുപക്ഷേ മലയാളികളെയൊക്കെ ഇന്ന് വലിയ വാർത്തയായിട്ട് മാറിയിരിക്കുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മലയാളി ഹിന്ദി പടം 30 വർഷത്തിന് ശേഷം അവിടെ സ്ക്രീൻ ചെയ്യുന്നു. അതിൽ പങ്കെടുക്കാൻ മലയാളിയായിട്ടുള്ള കനി കുസൃതി എന്ന നടി അവിടെ എത്തി. അവരെ നമ്മുടെ തണ്ണീർ മത്തൻ്റെ ഇതിലുള്ള ഹാൻഡ് ബാഗുമായിട്ട് ചെന്നത് വലിയ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറി. അത് പാലസ്തീൻ്റെ പതാകയുമായി ചേർന്ന് പോകുന്നതാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണിമത്തൻ്റെ കട്ട് ചെയ്ത തണ്ണിമത്തനാണ് അതിൻ്റെ ഇതായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കാൻ ഫെസ്റ്റിവലിൽ മലയാളി നടി വലിയ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിട്ട് മാറുന്നു പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കനി കുസൃതി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എസ് കെ. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ യുക്രൈൻ ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന രീതിയിൽ അവിടുത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതായി വാർത്ത വരുന്നു. മാത്രമല്ല റഷ്യ ഇതുവരെ അധിനിവേശം നടത്തിയ സ്ഥലത്ത് വെച്ച് വെടിനിർത്താമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്രയും പിടിച്ച സ്ഥലങ്ങൾ റഷ്യയുടെ കയ്യിലാവില്ലേ? എസ് കെ, വളരെ സ്ട്രാറ്റജിക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ നിലപാട്. അദ്ദേഹം പറയുന്നത് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് വെച്ചാൽ റഷ്യൻ സൈന്യം കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസ്, ഡോണറ്റ്സ്ക്, അതുപോലെ തന്നെ തെക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ മരിയോപോളോ അതുപോലെ തന്നെയുള്ള ഖാർക്കീവ് പ്രദേശങ്ങളിലൊക്കെ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാൻ പറ്റുന്ന വിധം റഷ്യൻ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ മുന്നേറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ യുദ്ധം നിർത്തിയാൽ റഷ്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഉക്രൈൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിതാ വെടിനിർത്തലിന് തയ്യാറാണ്, ഇപ്പോൾ ഈ അതിർത്തി വെച്ചിട്ട് അത് വെടിനിർത്താം. അത് ഒരു തരത്തിലും ഉക്രൈൻ സേനയോ പാശ്ചാത്യ രാജ്യങ്ങളോ അംഗീകരിക്കാൻ വഴിയില്ല. ഇനി വെടിനിർത്തലിന് ഈ ടേംസിൽ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം അവസാനം വരെ തുടരുമെന്ന വളരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ആണവ ഭീഷണിക്ക്
പിറകെയാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രഷർ സമ്മർദ്ദമാണ് വ്ളാഡിമിർ പുടിൻ പുറത്ത് വിട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് യുദ്ധം നിർത്തുന്നതിന് ഇതായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർക്കീവിൽ സാധാരണ ആക്രമിക്കാറില്ല, റെയിൽവേ ട്രാക്കുകൾ, ട്രെയിനുകൾ തകർത്തു അവിടെ കാർക്കീവിൽ റഷ്യ. അപ്പോൾ ആ തരത്തിൽ വല്ലാത്ത രീതിയിൽ പോവുകയാണ്. എന്തായാലും വഴങ്ങിൽ നിന്ന നിലപാടിലാണ് യുക്രൈൻ കൂടുതൽ ആയുധങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഇപ്പോൾ നല്ല ഒരു മേധാവിത്വം കൈവന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ചൈനയിൽ നിന്ന് ആയുധം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചൈനയിൽ സന്ദർശനം നടത്തിയ ശേഷം വർദ്ധിത വീര്യത്തോടെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, എന്തായാലും പുടിൻ പ്രതിരോധ മന്ത്രാലയത്തിലെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റി വലിയ രീതിയിലുള്ള പോരാട്ടത്തിന് വീണ്ടും തയ്യാറെടുത്തിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഉക്രൈനിൽ നിന്ന് വരുന്നത്. എസ് കെ ആ ജെയിംസെ, മറ്റൊരു കാര്യം, ഈ തൈവാന് ചുറ്റും ഈ ചൈന സൈനികാഭ്യാസം നടത്തിയെന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലും അവർ ഇത്തരം ചില അഭ്യാസങ്ങൾ നടത്തിയതായി സൂചനയുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ് കെ എൻ, ഈ ചൈനക്കൊണ്ട് ഒരു രക്ഷയില്ല. എവിടെ ഇത് കിട്ടിയാലും ചൈന കയറി ഇടപെടുന്ന അവസ്ഥയാണ്. മാലദ്വീപിൽ പോയി ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കി. വിയറ്റ്നാം, ഫിലിപ്പീൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ജപ്പാൻ എന്നും ദക്ഷിണ ചൈന കടലിൽ അടിയാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ 3348 കിലോമീറ്റർ അതിർത്തിയിൽ ഈ മണിക്കൂറുകളിൽ തന്നെ വരുന്ന വാർത്ത അമ്പരപ്പിക്കുന്നതാണ്. ഈ മൂന്ന് സെക്ടറിലും 3348 കിലോമീറ്ററിലും ചൈനയുടെ ഒരുപാട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. വിമാനത്താവളം, സൈനിക കേന്ദ്രങ്ങൾ. അന്ന് 2020 ഇന്ത്യ ചൈന അതിർത്തിയുടെ പ്രശ്നം മുഖാമുഖം തുടങ്ങിയതിന് ശേഷം സ്ഥിരമായ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തിരിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ നടത്തുന്നതിനേക്കാൾ വളരെ കൂടുതൽ, പ്രത്യേകിച്ച് ഗാൽവൻ വാലിയിലേക്കൊക്കെ 15 കിലോമീറ്റർ ഷോർട്ട് കട്ടിൽ അവരുടെ ചൈനയുടെ സൈന്യത്തിന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് പകരമായിരിക്കും ഇന്ത്യ പ്രത്യേകിച്ച് സലേം എന്നുള്ള ടണൽ തുരങ്കം 13,000 അടി ഉയരത്തിൽ. പക്ഷേ ഇന്ത്യ ചെയ്യുമ്പോഴൊക്കെ അവർ പ്രതിഷേധിക്കുകയും ഇന്ത്യയോട് മൗനം എന്ന് പറയുക, നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഇടപെടൽ എസ് കെ എൻ തായ്വാൻ അതിന് ചുറ്റുമാണ്. തായ്വാന് ചുറ്റും സേനാഭ്യാസം നടത്തുകയാണ്. പ്രത്യേകിച്ച് അവിടെ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നു. ചൈന വിരുദ്ധനായിട്ടുള്ള വില്യം ലായി വരുന്നതിൻ്റെ ഒരു ഇതിൻ്റെ ദേഷ്യം കൂടിയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി പ്രശ്നമുണ്ടാക്കുന്നു. അമേരിക്കയും മറ്റ് അയൽരാജ്യങ്ങളും തായ്വാൻ്റെ കൂടെയുണ്ട്. തായ്വാനുമായിട്ടുള്ള സംഘർഷം കൂടുതൽ പ്രശ്നമാവാനാണ് സാധ്യത. എസ് കെ, താങ്ക് യു. ബി ബി ജെയിംസ്, ഇനി കടുപ്പിച്ചൊരു ചായ കുടിക്കൂ.